കണ്ണാ നീ ഇതാ എങ്ങോട്ടാ ആമാ എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് ആനന്ദ പത്മനാഭനെ ഒന്ന് കാണണം എന്താ കണ്ണാ കാര്യം ഹലോ हेलो ആദ്യം മനസ്സൊന്ന് ബാലൻസ് ചെയ്യും. മിനിമം ഒരു മാസമെങ്കിലും എടുത്ത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ ഒറ്റ മൊമെന്റിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല. നിനക്ക് ജീവിയോട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക. ആരാ ഈ ഫോൺ ചെയ്ത് കളിക്കുന്നത്? ആരാണ്? ഏതോ ഒരു നമ്പറ. ഇന്ന് ദിയോട് കാണിച്ചത് തീരെ ശരിയായില്ല. ചെല്ല് മോളോടും സോറി പറ. അപ്പൊ മനസ്സൊന്ന് തണുക്കും. അപ്പോന്റെ സങ്കടം വരും. ചേച്ചിക്ക Thank you.
കുഞ്ഞു മക്കളെ എന്തൊക്കെയാ പറഞ്ഞത്? അയ്യോ, അമ്മ കരയാതെ. അമ്മ കരഞ്ഞ ചേച്ചി ഇനിയും കരയും. ഞാൻ പറഞ്ഞ പാപത്തിനൊക്കെ എനിക്ക് എത്ര ശിക്ഷ കിട്ടിയാ മതിയാവും. അപ്പുമോനെ, ഇതുപോലൊരു ചേച്ചിയെ കിട്ടിയത് നിന്റെ മഹാഭാഗ്യവാ. നീ ഈ ലോകത്ത് വേറെ ആരെയും കണ്ടു പഠിക്കണ്ട, നിന്റെ ചേച്ചിയെ മാത്രം കണ്ടു പഠിച്ചാ മതി, വലിയ ആളാവും. എന്നിട്ടാണോ ചേച്ചിയെ വഴക്ക് പറഞ്ഞത്? അമ്മ വഴക്ക് പറഞ്ഞതല്ല, അമ്മയുടെ. എനിക്കറിയാം അനിയച്ച, നിങ്ങൾ ഭാഗ്യം ചെയ്ത മക്കളാ, അതുകൊണ്ടാ ഇതുപോലൊരു അമ്മയെ കിട്ടിയത്. നിങ്ങൾക്ക് വേണ്ടി അമ്മ ജീവിക്കുകയല്ല, നിങ്ങളാണ് അമ്മയുടെ ജീവിതം. കുറെ വർഷങ്ങൾ കഴിയുമ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാം. നിങ്ങൾ പൈസ എടുത്തതിനെ കുറിച്ച് അമ്മ വഴക്ക് പറഞ്ഞപ്പോ. ഈശ്വര, ഞാൻ ഈ പൊന്നു മോളെ എന്താ വിളിച്ചത്? അമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. മോള് അമ്മ പറഞ്ഞൊക്കെ മറക്കണം. എന്റെ അമ്മയല്ലേ പറഞ്ഞത്, എനിക്കറിയാം. സത്യം സത്യമാണമ്മ, ഞാൻ ചെയ്തത് തെറ്റാ, അതെനിക്കറിയാം. അമ്മ ഒരു കാര്യം പറഞ്ഞ മോൾക്ക് വിഷമം തോന്നും. അമ്മ പറയേ. ഈ പടം ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം വഴക്കും കരച്ചിലും ഒക്കെ തുടങ്ങിയത്. മോളതങ്ങ് കീറിക്കളഞ്ഞേക്ക്. ഒരു കാര്യം പറഞ്ഞ അമ്മയ്ക്ക് ദേഷ്യം തോന്നരുത്. എന്താ മോളെ? എനിക്കിത് കീറാൻ വയ്യമ്മ, അമ്മ തന്നെ കീറിയേക്ക്. അമ്മയുടെ ദേഷ്യമൊന്നും ഇല്ലല്ലോ. ഇല്ലമ്മ. സത്യമ്മ, ഇപ്പൊ വിഷമൊക്കെ മാറി. ചേച്ചിയുടെ വിഷമം മാറി. നമുക്ക് യൂണിഫോം ഒക്കെ മാറ്റാം. ചേച്ചിക്ക് കുറച്ച് ദേഷ്യവും കൂടി കാണിക്കായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ അമ്മയല്ലേ. യൂണിഫോം ഒക്കെ മാറ്റ. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വന്നത്. എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം.
പറയൂ, എന്താ പ്രശ്നം? പേരെന്താ? ശ്വേത. ശ്വേത, കണ്ണു തുടക്കൂ, എന്നിട്ട് കാര്യം പറയൂ. എന്നെ രക്ഷിക്കണം മാഡം. ആദ്യം കാര്യം പറയൂ ശ്വേത, അപ്പോഴല്ലേ രക്ഷിക്കാൻ പറ്റൂന്നൊക്കെ അറിയൂ. എന്റെ ഭർത്താവ് എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു മാഡം. എനിക്ക് രണ്ട് മക്കളോ, അവരെ വിട്ടു തരുന്നില്ല. ഒരമ്മയുടെ വേദന മാഡത്തിന് മനസ്സിലാവുമല്ലോ. സ്വന്തം മക്കളെ കാണാൻ പറ്റാതെ ജീവിക്കാന്ന് വെച്ചാ അതെന്തൊരു ജന്മമാ മാഡം. പോലീസിൽ പരാതി കൊടുത്തില്ലേ? അയാൾക്ക് പോലീസിലൊക്കെ നല്ല സ്വാധീനമാ മാഡം. വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ വിട്ടുതരാന്ന് പറയുന്നു. അങ്ങനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. മക്കളെ കൂടി പിരിയിക്കുന്നത് മഹാപാപമല്ലേ? അയാൾ എന്താ ചെയ്യുന്നത് ശ്വേതയുടെ ഹസ്ബൻഡ്? എനിക്ക് അറിഞ്ഞൂടാ മാഡം. രാവിലെ എണീറ്റ് എങ്ങോട്ടോ പോവും, എപ്പോഴെങ്കിലും വന്ന് കയറും. അങ്ങനെയാ ഞാൻ വഴക്ക് തുടങ്ങിയത്. അതിപ്പോ ഈ അവസ്ഥയിലായി. എനിക്ക് എന്റെ മക്കളെ കിട്ടിയ മതി മാഡം. എന്റെ കുഞ്ഞുങ്ങളെ കാണാതെ നെഞ്ചു പൊട്ടുവാ. ശ്വേതയുടെ വിഷമം മനസ്സിലാവും. കേസ് ഉടനെ ഫയൽ ചെയ്യാം. ധൈര്യമായിട്ടിരിക്ക. ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും എനിക്കിപ്പോ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയോ. നീ കണ്ടില്ലേ? കയ്യില് സ്വീറ്റ്സ് കരുതിയിട്ടുണ്ടാവും എപ്പോഴും. ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും ഞാൻ അവർക്ക് സ്വീറ്റ്സ് കൊടുക്കും. മാഡത്തിന് എത്ര കുട്ടികളാ? രണ്ടു പേര്. മാഡം ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല. അവരെ ഒന്ന് ഞാൻ കണ്ടോട്ടെ മാഡം. ഞാൻ പറഞ്ഞില്ലേ, മറ്റു കുട്ടികളെ കാണുമ്പോ ഞാൻ എന്റെ വിഷമം കുറച്ച് മറക്കും. ഒന്ന് കണ്ടോട്ടെ മാഡം. ഈ സ്വീറ്റ്സ് ഒന്ന് അവർക്ക് കൊടുത്തോട്ടെ. പ്ലീസ് മാഡം. മാഡം ഒരമ്മയല്ലേ? ഒരമ്മയ്ക്ക് വേറൊരമ്മയെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
ഇത് ശ്വേതാന്റി. മോളുടെ പേരെന്ത്? ദിയ ചേച്ചി, ഞാൻ അപ്പു. എന്റെ ചേച്ചിയെ മന്ത്രിയാവാൻ പഠിക്കുക. ചേച്ചിക്ക് എല്ലാം അറിയാം. എന്റെ കുട്ടികളുടെ പേര് വിഷ്ണുവും സ്നേഹയും. ജീവയുടെ ആളാണല്ലേ? ചേച്ചിയുടെ ആളാ. ജീവാന്ന് പറഞ്ഞ ചേച്ചി മരിക്കും. ജീവസാറെന്ന് പറയപ്പോ. ആ ജീവസാറ്. ഞാനും ജീവയുടെ ഫാനാ. ജീവയുടെ എല്ലാ സിനിമയും ആദ്യ ദിവസം തന്നെ കാണും. എന്തൊരു അഭിനയോ, എന്തൊരു രസോ. മതി. അയ്യോ സോറി മാഡം, മോൾക്കും ജീവയെ ഇഷ്ടമാണെന്നറിഞ്ഞ് പറഞ്ഞു പോയതാ. മക്കൾക്ക് ഈ ചോക്ലേറ്റ്സ് കൊടുത്തോട്ടെ. മോനെ, ആന്റി. എന്താ മോനെ? എനിക്ക് ഒരെണ്ണം മതി. ചേച്ചി ഒന്നെടുത്തത് കണ്ട് അനിയനും ഒരെണ്ണം മതിയല്ലേ? ഇവൻ ചേച്ചിയുടെ ഫാനാ. ചേച്ചി സൂപ്പറാ. ചേച്ചിക്ക് എല്ലാം അറിയാം. ചേച്ചി അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അല്ലേ? അറിഞ്ഞുകൂടാത്തവരോട് ചേച്ചി സംസാരിക്കില്ല. എന്നോടില്ലേ ഒരുപാട് സംസാരിക്കും. രണ്ടുപേരെയും കണ്ട ചേച്ചി അനിയനുവാണെന്ന് പറയേയില്ല. അല്ല, രണ്ടുപേർക്കും ഒട്ടും ചായ പോരാ. കണ്ടോ, 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 അവളുടെ മുഖം മാറുന്ന കണ്ടോ? എന്റെ അപ്പുവിന്റെ മുഖം. ഇതാരുടെ ചായ? ഒരു തർക്കവുമില്ല, ഒരേ അച്ഛൻ വാർത്തെടുത്ത തങ്കശില്പം. എന്റെ അപ്പു, എന്റെ അപ്പു. എന്നാ ശരി, ഞാൻ കേസ് ഫയൽ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സാ വേണ്ടതെന്ന് കുറിച്ചു തരാം. അതുമായിട്ട് വന്നാ മതി. ആ ശരി മാഡം. ദിയമോളെ, അപ്പുമോനെ, ആന്റി പോയിട്ട് വരാം കേട്ടോ. ആന്റി വീണ്ടും വരാം. ചേച്ചി, ഞാൻ ഈ ചോക്ലേറ്റ് കഴിച്ചോട്ടെ? നിനക്ക് ഇഷ്ടമാണെങ്കിൽ കഴിച്ചപ്പോ. ഇരിക്ക, ചായ കുടിച്ചിട്ടറങ്ങ. ഇതാ. പേരെന്താ? നിർത്തി സഹോദരി, നിർത്തി. ഇനി ആരോടും പേര് പറയാൻ പോകുന്നില്ല, ഊരും പറയാൻ പോകുന്നില്ല. തലതെറിച്ച ഏതോ ഒരു മൂദേവി എന്നെ വിളിച്ചിരുന്ന നീയുടെ സിനിമയിൽ അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് പേരും നാളും നക്ഷത്രം ഒക്കെ വാങ്ങി. അവക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഇവിടെ ആരൊക്കെയുണ്ട്, മാഡത്തിന്റെ പേരെന്താ, എന്ത് ചെയ്യുന്നു? പിള്ള മനസ്സിൽ കള്ളവിരിക്കില്ലെന്നല്ലേ? കേട്ട പാതി കേക്കാത്ത പാതി ഞാനൊക്കെ വലിച്ചു വാരി അങ്ങ് പറയുകയും ചെയ്തു. എന്നിട്ടിപ്പോ തേണ്ടേ? വിളിച്ചവളെ ആ വഴിക്കങ്ങ് പോയി. അവളുടെ തലയിൽ ഇടിവെട്ടി പോത്തേ ഉള്ളൂ. കുട്ടിയെ മോളെ എന്ന് വിളിക്കാനേ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞാ മതി. എന്റെ അച്ഛന് ഞാനാ മോള്.